നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ചില്ലി ഡിഷസ് അല്ലെങ്കിൽ ചൈനീസ് ഡിഷസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ ചില്ലി ബേസ് ചെയ്ത് എന്ത് പേര് കിട്ടിയാലും നമ്മൾ അതിനൊന്ന് ടേസ്റ്റ് ചെയ്യാനോ കഴിക്കാനോ നോക്കാറുണ്ട്. ഇപ്പോൾ ചില്ലി ചിക്കൻ ആയാലും ശരി, ചില്ലി സോസ് എന്തെങ്കിലും ചില്ലി സോസ് ചേർന്ന് എന്ത് സാധനവും നമുക്ക് കഴിക്കാൻ വലിയ താല്പര്യമുള്ളതാണ്. ഇന്ന് അതുപോലെ തന്നെ ചില്ലി ഐറ്റമിൽ പെടുന്ന ചില്ലി മഷ്റൂമാണ് അജിത് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ വളരെ നല്ല നീറ്റായിട്ട് ഒരു എക്സ്ട്രാ ഒരു ഐറ്റംസും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ ചേറുകൾ, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, നമുക്ക് അജിതോട് ചോദിച്ച് മനസ്സിലാക്കാം. അതെവിടെ നിന്നാണ്, സ്വന്തമായിട്ട് സൃഷ്ടിച്ച് ഊഹിച്ചെടുത്തതാണോ അത് എവിടെ നിന്ന്? ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ പറഞ്ഞു സ്വയം സ്വന്തം സൃഷ്ടിയാണ്. അപ്പോൾ എന്തായാലും ഇതിലൊരു പ്രത്യേകത ഉണ്ടാവും, ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. ആദ്യം ആവശ്യമുള്ള ചേറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പത്തിരുപത് സോയ ചെൽസാണ് എടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻസ്, ഒരു സവോള, കാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി കുറച്ച്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, മൈദ മാവ് ഒരു ബൗള്, മുളക് പൊടി, കുരുമുളക് പൊടി ചതച്ച് പൊടിച്ചത്, പഞ്ചസാര, സോയാ സോസ്, ടൊമാറ്റോ സോസ്, വെളിച്ചെണ്ണ, വെള്ളം, ഇത്രയാണ് ആവശ്യമുള്ള ചേർവൾ. ഇനി ഇത് ചേർത്ത് എങ്ങനെയാണ് നമുക്ക് ചില്ലി സോയ ഉണ്ടാക്കണം എന്ന് നോക്കാം. ആദ്യം ഇവിടുന്ന് ആദ്യം നേരത്തെ നമ്മളൊരു പരിപാടി കഴിഞ്ഞു അല്ലേ. ഇതിപ്പോൾ ഒന്ന് എന്താ പറയുക, നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാന പരിപാടി അത് കഴിഞ്ഞു. ഇത് എത്ര നേരം? ഇത് ഒരു രണ്ട് മണിക്കൂറേലും, രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർത്ത് വെക്കണം. അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സോയ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇടാം. അതുകൊണ്ട് ചെയ്യാൻ വേറെ പരിപാടി ഉണ്ടോ? നമുക്ക് മൈദ ഒക്കെ ഒന്ന് കലക്കിയെടുക്കാം. മൈദ എത്ര വേണ്ടേ? ഒരു 4 സ്പൂൺ മൈദ എടുക്കാം. 4 ടീസ്പൂൺ മൈദ. അതിൻ്റെ അകത്ത് ഇതിലേക്ക് മുളക് പൊടി, മുക്കാൽ സ്പൂൺ, മുക്കാൽ സ്പൂണോളം മുളക് പൊടി വേണം. പിന്നെ കുറച്ച് ഉപ്പ് മുളച്ച്. നല്ല ലൂസായിട്ട് കലക്കണം. ഇതൊരു ഇഡലി പരുവത്തിൽ, ഇഡലി പരുവം ഒരുപാട് വെള്ളം വേണ്ടല്ലേ. കട്ടിക്ക് വേണം കുറച്ച്, കട്ടയില്ലാതാക്കിയിട്ട് ഒരു സോയ പക്കോട വേണമെങ്കിൽ ഒരുപാട് നീണ്ടു പോയിട്ടില്ല എന്നാൽ അത്യാവശ്യം ലൂസും ഉണ്ടല്ലേ. നല്ല വേവിക്കണത്, നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. തിളച്ചാൽ മതിയോ? നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് നേരം വേണ്ട അല്ലേ. അപ്പം തന്നെ കാണാൻ എൻ്റെ സൈഡിൽ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. ഉപ്പ് മാത്രം ഇട്ടല്ലേ വേവിക്കുന്നത്? ഉപ്പ് മാത്രമേ. പിന്നെ അതിനെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം മാവിലോട്ട്. മാവിലോട്ടിടെ അപ്പോൾ തണുക്കണവരെ വെയിറ്റ് ചെയ്യണ്ട, ഇത് പിഴിഞ്ഞെടുക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട്? വീട്ടിൽ നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തരായിട്ട് ഉണ്ടാക്കി നോക്കാം. പക്ഷേ ഒരുപാട് ഇത് എനിക്ക് അജിതരെ കാര്യം എന്ന് വെച്ചാൽ, ഈ സാധനങ്ങൾ എന്ത് റെസിപ്പി ആയാലും ശരി, എന്ത് പ്രിപ്പറേഷൻ ആയാലും ശരി, അതിൽ നമുക്ക് ഈ അജിനമോട്ടോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ആയിട്ട് ഐറ്റം നമുക്ക് വയറിന് ദൂഷ്യം വരുന്ന ഒരു സാധനം ഉണ്ടാവില്ല. അല്ല, നമുക്കൊരു ഫേവറിങ്ങും അതുപോലെ ടേസ്റ്റ് വൈസ് ആയാലും എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനും ട്രൈ ചെയ്യാറുണ്ട്, അതുകൊണ്ട് അത്രയും ധൈര്യത്തിൽ പറഞ്ഞത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അജിതയുടെ എന്ന് വെച്ചാൽ അത് ഏതിവിടെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ വീട്ടിലൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് അതിനുള്ള സക്സസ് വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ മുമ്പ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ തിളച്ച് നല്ല പതഞ്ഞ് വരുന്നുണ്ട്. മാറ്റാം അല്ലേ?
വെള്ളമൊക്കെ അങ്ങ് മാക്സിമം സ്ക്വീസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിതിക്കാൻ പോലും വെള്ളം വരുന്നില്ല. അപ്പോൾ മൊത്തത്തിലങ്ങ് പോയിട്ട് നല്ല ചൂടായിട്ടിരിക്കുക. ഇനി അടുത്ത നമുക്കിത് മിക്സ് ചെയ്ത് വറക്കണം അല്ലേ.